ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന തരത്തിലുള്ള ഒരു ഓൺലൈൻ ജോബിന്റെ വീഡിയോ ആയിട്ടാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ജോബാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. അപ്പൊ എന്താണെന്ന് നിങ്ങൾ കുറച്ച് അറിയാൻ വേണ്ടി കുറച്ച് ആകാംക്ഷ ഉണ്ടാവും. വേറെ ഒന്നല്ല, നമ്പേഴ്സ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ ക്യാപ്ചർ ടൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നില്ലേ, ക്യാപ്ചർസ് നോക്കിയിട്ട് അതുപോലെ തന്നെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മൂന്നോ നാലോ ഡിജിറ്റുള്ള നമ്പേഴ്സ് ഉണ്ടാവും, അത് തന്നിട്ടുണ്ടാവും, അത് നോക്കിയിട്ട് അതുപോലെ തന്നെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനാണ് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. വളരെ സിമ്പിൾ ആണ്. നമ്പേഴ്സ് നോക്കി അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെ ഡിഫിക്കൽട്ട് ഉള്ള ജോബല്ല, എല്ലാ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോബ് തന്നെയാണ്. അത് ഫ്രീ ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുമുണ്ട്. ലൈവ് വിഡ്രോവലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ആയിട്ട് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ജോബാണ് കേട്ടോ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്പർ നോക്കി അതുപോലെ ടൈപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ജോബ് ആണ്. അപ്പൊ ഇതിൽ സൈൻ അപ്പ് ചെയ്യുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കുറച്ച് ഡിഫറെന്റ് ഒക്കെ ആണ്. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ലൈവ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടും കാണിച്ചു തരുന്നുണ്ട്. നമ്പേഴ്സ് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ വാലറ്റിലോട്ട് ക്യാഷ് കയറുന്നതും എല്ലാം ലൈവ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോഴും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് പേയ്മെന്റ് പ്രൂഫ്, ലൈവ് വിഡ്രോവൽ, എല്ലാ കാര്യങ്ങളും കാണാം. അതിനുശേഷം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ലൈവ് വിഡ്രോവൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വാലറ്റിൽ ഇപ്പോൾ 29,000 മുകളിൽ കോയിൻസ് ഉണ്ട്. ഞാൻ പേ ടി എമ്മിലോട്ടാണ് റെഡീം ചെയ്യാൻ പോണത്. നമുക്ക് പേ ടി എമ്മിലോട്ടാണ് ഇതിൽ നിന്ന് റെഡീം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം റെഡീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൽ റെഡീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ പേ ടി എം എന്ന് പറഞ്ഞ സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നില്ലേ, അത്രയും കോയിൻസ് എൻ്റെ അടുത്തുണ്ട്. അത്രയും കോയിൻസ് നമുക്ക് ഒരുമിച്ച് റെഡീം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതുപോലുള്ളൊരു ആഡ് വരും കേട്ടോ. ഈ സെയിലിൽ കണ്ടോ ഒരു ബ്ലൂ കളർ പോകുന്നത്. അപ്പോൾ അത് ഫിനിഷ് ആവുന്നവരെ നമ്മൾ ഈ ഒരു ആഡ് വാച്ച് ചെയ്യണം. മെയിനായിട്ട് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് ഈ ആഡ്സ് വാച്ച് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അത് കവർ ചെയ്യാൻ പോവുകയാണ്. ഫിനിഷ് ആയിട്ടുണ്ട്. അത് ഫിനിഷ് ആയതിനു ശേഷം മുകളിൽ ഒരു ക്ലോസ് അയക്കണില്ലേ, അതും കൂടി ജസ്റ്റ് ഒന്ന് ഫില്ലാവും. അപ്പോൾ അതിനുശേഷം ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പേ ടി എമ്മിലോട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് 50 രൂപയാണ് പറ്റുന്നത്. 6,000 രൂപയാണ്, 6,000 ആണ് കോയിൻസ് വരുന്നത്. 6,000 കോയിൻസ് എന്ന് പറയുമ്പോൾ 50 രൂപ. അപ്പോൾ നമ്മുടെ പേ ടി എം നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്പർ തെറ്റാതെ കൊടുക്കണം കേട്ടോ, അതും മസ്റ്റ് ആയിട്ട് നോക്കുക. ഞാനിപ്പോൾ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. റെഡീം റിക്വസ്റ്റ് ആഡഡ് സക്സസ്ഫുള്ളി, നമുക്ക് റെഡീം റിക്വസ്റ്റ് സക്സസ്ഫുള്ളായിട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി വിത്തിൻ 24 hours നമുക്ക് ക്യാഷ് കിട്ടുന്നതാണ്. ഇന്ന് പറയാൻ പോണത് നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷനായ ക്യാപ്ചർ കൊറോനെ പറ്റിയിട്ടാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഒരാൾ ക്യാപ്ചർ ടൈപ്പിംഗ് ജോബ്സ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പം നമുക്ക് ഫോൺ വഴി ട്രസ്റ്റബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്ലേ സ്റ്റോറിലാകുമ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് ഒരുപാട് പഴയ ആപ്ലിക്കേഷൻ അല്ല കേട്ടോ, കുറച്ച് പുതിയ ആപ്ലിക്കേഷനാണ്. 50K ഡൗൺലോഡ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ 4.0, അതായത് 4 റേറ്റിംഗ് ഉണ്ട്. 1400 സംതിങ് റിവ്യൂലാണ് കേട്ടോ ഈ ഒരു റേറ്റിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാപ്ചർ കരോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. കുറച്ച് നെറ്റ്വർക്ക് സ്ലോ ഉള്ളവർക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ഫുള്ള് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ പാർട്ട് ടൈം വർക്ക് ഫ്രം ഹോം ജോബ് എന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈവസി പോളിസിയുടെ ഓപ്ഷനാണ് ഫസ്റ്റ് വരുന്നത്. അത് അഗ്രി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കാൻ പോകുകയാണ്. അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്യണം. അതിനായിട്ട് സെക്കൻഡ് ഓപ്ഷൻ സൈനപ്പ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാം. ഇതിൽ നമ്മുടെ പേര് കൊടുക്കാം. ഓക്കെ,
അതിലെ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് നമ്മുടെ ലാസ്റ്റ് നെയിമാണ്. അതും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാം. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ആ പാസ്വേഡ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. പിന്നെ റെഫറൽ കോഡ് ഞാൻ ഈ ഒരു സ്ക്രീനിൽ തരാം. റെഫറൽ കോഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ വെരിഫൈ ദാറ്റ് യു റീഡ് ആൻഡ് എഗ്രീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് സൈനപ്പിനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാം. അപ്പോൾ മുകളിലുള്ള ആ നമ്പേഴ്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ എന്നെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇൻ്റർഫേസിൽ നമ്മൾ ഏൺ ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് ക്യാപ്ചർ എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ക്യാപ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നേരത്തെ തന്നെ ഒരു നമ്പർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്തത്. സെയിം അത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഇതിൽ 30 ക്യാപ്ചയാണ് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്യാപ്ചർ ഈ നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം താഴെയുള്ള ഓപ്ഷൻ വാലിഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഒന്ന് തെറ്റിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. വാലിഡേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഈ ആഡ്സ് വരും കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ മെയിനായിട്ടുള്ള ഇൻകം, റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് ചെറിയ ഏണിങ്സ് അവർ തരുന്നത്. നമ്മൾ ഈ ആഡ്സ് കാണുമ്പോൾ അവർക്ക് ക്യാഷ് കിട്ടും, അതിലൂടെ ചെറിയ ഏണിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ആഡ് കണ്ടിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്ലോസ് ബട്ടൺ വരും. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നാമത്തെ ക്യാപ്ചർ ചെയ്തപ്പോൾ നമുക്ക് 5 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ആഡ് ടു വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് മെയിനായിട്ട് നമ്മൾ എന്ത് ഓഫേഴ്സും അല്ലെങ്കിൽ ഇതുപോലുള്ള ക്യാപ്ചേഴ്സും കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ കോയിൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോഴും നമുക്കിതുപോലെ ആഡ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് സക്സസ് ആയിട്ടുണ്ട്. ഇനി കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ക്ലിക്ക് ഹിയർ വീണ്ടും നമ്മൾ ക്യാപ്ചർ എൻട്രി ചെയ്യാം. അതിലിപ്പോൾ നമ്മൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് നമ്മൾ അതുപോലെ തന്നെ ചെയ്യാം. അതുപോലെ 30 നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റും. പിന്നെ ഈ 30 ക്യാപ്ചയും നിങ്ങൾ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഡെയിലി ബോണസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡെയിലി ബോണസായിട്ട് നിങ്ങൾക്ക് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. നിങ്ങൾ ആ ക്യാപ്ച 30 കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡെയിലി ബോണസ് കിട്ടുള്ളൂ കേട്ടോ. 100 പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കംപ്ലീറ്റ് ക്യാപ്ച എൻട്രി വർക്ക് ടു ക്ലെയിം യുവർ ഡെയിലി ബോണസ്. അപ്പോൾ 100 പോയിൻറ്റ്സ് തന്നെ നമുക്ക് ഡെയിലി ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ ഓഫർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാം. മെയിനായിട്ടും സർവേസിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ സർവേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതല്ലാതെ തന്നെ ആഡ്സ് വാച്ച് ചെയ്യാനുള്ള ഓഫേഴ്സും ഇതിലുണ്ട്. നമുക്ക് ആഡ്സ് വാച്ച് ചെയ്താലും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടും. ഇതിൽ ഇനി നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനുള്ള മൂന്നാമത്തെ മെത്തേഡ് വാച്ച് വീഡിയോ ആണ്. വാച്ച് വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ആഡ്സ് തന്നെയാണ് മെയിനായിട്ടും. വാച്ച് വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഒരുപാട് ആഡ്സ് ഉണ്ടാവും, നിങ്ങൾക്കത് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു 17-28 സെക്കൻഡുള്ള ആഡ്സ് കണ്ടിട്ടാണ് നമുക്ക് കോയിൻസ് ഇതിൽ ഏൺ ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ ചെറിയ സെക്കൻഡ്സിൻ്റെ ആഡ്സൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പോൾ ഇതിൽ 4 നമുക്ക് ഏൺ ചെയ്യാനുള്ളൊരു മെത്തേഡ് എക്സ്ട്രാ ഓഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഓരോന്നിനും 100 പോയിൻറ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫെമിലിയറായ ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ട്. ഡി ഗെയിമർ ഉണ്ട്, അതുപോലെ തന്നെ ഗെയിമർ വാല, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ഓപ്ഷൻ ഉള്ളത് കോയിൻ ബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ അതിലും നമ്മൾ കോയിൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാത്തിലെയും പോലെ തന്നെ ഇതിലും ആഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആവുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 200 കോയിൻസാണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഇവർ പറയുന്നത് ഇൻസ്റ്റാൾ ആഡ് ആപ്പ് ആൻഡ് ഗെറ്റ് 100 കോയിൻസ്. ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് 100 കോയിൻസ് കിട്ടും. ഓപ്പൺ ചെയ്തിട്ട് 20 സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 100 കോയിൻസ് എക്സ്ട്രാ കിട്ടും. അതായത് 200 കോയിൻസ് നമുക്ക് കിട്ടും ജസ്റ്റ് 1-2 മിനിറ്റ് ഒക്കെ ആവുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലൂടെ നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റാം. അപ്പോൾ ഇനി നമുക്ക് വിഡ്രോവലിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് സെൻറ്ററിലുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്, മൂന്നാമത്തെ ഓപ്ഷൻ. അതിൽ
ഇപ്പം എൻ്റെ ടോട്ടൽ എമൗണ്ട് കോയിൻസ് കാണുന്നില്ലേ ഇവിടെ 15 coins. ഞാൻ ഒരു ക്യാപ്ചർ റിവാർഡ് ഒരു ക്യാപ്ചർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ നേരത്തെ ഒരു വീഡിയോ ജസ്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് 10 coins ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റെഡീം എന്ന് പറഞ്ഞിട്ട് മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് പേടിഎമ്മിലൂടെ വിഡ്രോ ചെയ്യാൻ പറ്റും, അതല്ലാതെ പേപ്പാലിലൂടെയും വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ പേടിഎം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ വരും. അപ്പോൾ ഓരോന്നിനും നമുക്ക് ആഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എത്ര എമൗണ്ട് ആയാൽ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 10,000 coins ആയി കഴിഞ്ഞാൽ 70 രൂപയായിട്ട് നമുക്ക് പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അതല്ലാതെ 25,000 points ആയി കഴിഞ്ഞാൽ നമുക്ക് 200 രൂപ വെച്ചിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പേടിഎം നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്താൽ മതി കേട്ടോ. എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് പേടിഎമ്മിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ശേഷം നിങ്ങളുടെ പേടിഎം നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് നമ്മുടെ പേപ്പാലാണ് വരുന്നത്, അത് ജസ്റ്റ് എടുക്കുക. അപ്പോൾ പേപ്പാലിൽ 10,000 points എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 രൂപയാണ് കേട്ടോ. പേടിഎമ്മിലേക്കാളും 10 rupees എക്സ്ട്രാ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പാൽ ഉണ്ടെങ്കിൽ പേപ്പാലിലൂടെ വിഡ്രോ ചെയ്യുന്നതായിരിക്കും എളുപ്പം. പിന്നെ പേപ്പാലിലൂടെ 20,000 points ആയി കഴിഞ്ഞാൽ നമുക്ക് 170 രൂപയും വിഡ്രോ ചെയ്യാൻ പറ്റും. ഒരുപാട് വലിയ എമൗണ്ട് ഒന്നല്ല, ചെറിയ എമൗണ്ടാണ്. എന്നാലും വലിയ ടഫൊന്നുമില്ലാതെ നമുക്ക് ഫോണിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.